നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂരിലെ പെട്രോൾ പമ്പ് വിവാദത്തിനും ADM നവീൻ ബാബുവിന്റെ മരണത്തിനും സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രംഗത്ത് വരികയാണ്. നടപടി സ്വീകരിക്കുന്നതിനായി പരാതി സംസ്ഥാന സർക്കാരിന് കൈമാറിയതായും മന്ത്രി ലോക്സഭയിലാണ് അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് MP അടൂർ പ്രകാശിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് ഇക്കാര്യം അറിയിച്ചത്. പമ്പുകളുടെ തെരഞ്ഞെടുപ്പും അത് റദ്ദാക്കലുമെല്ലാം തീരുമാനിക്കുന്നത് പൊതുമേഖലാ എണ്ണക്കമ്പനികളാണ്. അതിനാൽ തന്നെ വിവാദത്തിലായ പെട്രോൾ പമ്പിന്റെ അനുമതി സംബന്ധിച്ച് കേന്ദ്രം അന്വേഷണം നടത്തിയിട്ടില്ല എന്നും മന്ത്രി അറിയിച്ചു. In the Rajya Sabha, I take the blessings of all those seniors who have been with me during my first tenure. And thus, honorable minister, thank you, sir. One second, I had the good fortune to go to your home district. Thank you. And enjoyed the backwaters, which are one of the best in the world. Yeah. Go ahead. It is also promised for tourism, sir. Tourism Kerala. So, the first question was relating to the number of tourists who visited India during the last 12 months, if I am right. And as per the information received from the Bureau of Immigration, the details of month-wise foreign tourist arrivals, FTAs, in the country during 2023 and 2024 till May are given below. I have placed the list, but for a wider understanding of the stakeholders and the retailers in the tourism industry, I would just go through a couple of numbers which should rather enthuse them and also give them the feel that we are from the pre-pandemic region through the pandemic region and the post-pandemic climatic conditions for growth, that we are surging forward. And to present a few numbers, if you check 2023 January, it was 8.7 lakhs. And now, if you check 2024 January, it is 9.6 lakhs, which is a firmer growth. And February, from 8.7 as in 2023, 8.7 lakhs to 10 lakhs. And we have readings only up to the month of May. And June and July will follow. So as of now, the total reading or digits say that 2023, the annual number was 92.4 lakhs. And till May, we are now at 40.7 lakhs. So that actually is a promising number. We will surge forward because of the added infrastructure, the logistic arrangements, the increase in number of the maybe home stays, the local area facilities widened, and the number of tourists, additional spots coming into the fray. I think it is going to be a promising year and years together for India tourism. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബം ആവശ്യപ്പെട്ടെങ്കിലും കണ്ണും പൂട്ടി CPM സംസ്ഥാന സെക്രട്ടറി അത് തള്ളിക്കളഞ്ഞു. ഇതിനിടെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. ഒരു തെറ്റുപറ്റിയെന്ന് ADM തന്നോട് പറഞ്ഞു എന്ന കളക്ടറുടെ മൊഴി നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് വീണ്ടും മൊഴി എടുത്തത്. മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. പ്രത്യേക അന്വേഷണ സംഘമാണ് കഴിഞ്ഞ ദിവസം അരുൺ കെ വിജയന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ദിവ്യരക്ഷിക്കാൻ കളക്ടർ കൂട്ടുനിൽക്കുകയാണ് എന്ന് കുടുംബം അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. കളക്ടർ ADM ബന്ധം സൗഹൃദപരമായിരുന്നില്ല. അവധി നൽകുന്നതിൽ കടുത്ത നിയന്ത്രണം ഉണ്ടായിരുന്നു. സ്ഥലം മാറ്റ ഉത്തരവ് ലഭിച്ചിട്ടും വിടുതൽ നൽകാൻ വൈകിച്ചു. ഈ വിവരങ്ങൾ നവീൻ ബാബു കുടുംബാംഗങ്ങളുമായി പങ്കുവച്ചിരുന്നു. സംസ്കാര ചടങ്ങിൽ കണ്ണൂർ കളക്ടർ പങ്കെടുക്കാതിരിക്കുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് എന്നും ബന്ധുക്കൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ആരോപണ നിഴലിൽ തുടരുകയാണ് കണ്ണൂർ ജില്ലാ കളക്ടർ. അതിനിടയിലാണ് വീണ്ടും കണ്ണൂർ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ഈ ഒരു ആരോപണം ഉയർന്നത്. ഹൈക്കോടതിയിലെ ബന്ധുക്കൾ ആരോപണം ആവർത്തിച്ചതോടു കൂടിയാണ് അന്വേഷണ സംഘം കളക്ടറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ A. ഗീത മുമ്പ് കണ്ണൂർ കളക്ടറേറ്റിലെത്തി അരുൺ വിജയന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു.